ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക വഴി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതാത് സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമസ്കാരം. 2020 ജനുവരി 24 ശേഷം ശനി മാറുകയാണ്. ധനു രാശിയിൽ നിന്നും സ്വക്ഷേത്രമായ മകരം രാശിയിലേക്ക് ശനി മാറുമ്പോൾ ഗുണമുണ്ടാകുന്ന സാമ്പത്തികമായും മറ്റു പലതുമായും നേട്ടങ്ങൾ കൊയ്യുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. ശനിയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഓർക്കുക, ഭയപ്പാടോടുകൂടിയാണ് എന്തൊരു കാര്യം അനുഭവം പോലും പറയുക. എന്തുകൊണ്ടാണ് ശനി ഇത്ര ഭയപ്പെടുത്തുന്ന ഒരു സംഭവമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ശനിദശാകാലം, ഏഴര ശനി, കണ്ടകശനി, അഷ്ടമശനി എന്നീ ശനിയെക്കുറിച്ച് പരാമർശിക്കുന്ന ഏതൊരു വാക്കും കേൾക്കുമ്പോൾ ഞെട്ടലോടുകൂടിയാണ് എല്ലാവരും കേൾക്കാറ്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ഭയം ഇറച്ചുയറും, കാരണം അനുഭവം തന്നെയാണ്. ഈ കാലഘട്ടം അനുഭവിച്ച ആളുകൾക്കൊക്കെ വളരെ ദുരിതമായ കാലഘട്ടം പറഞ്ഞിരുന്ന ഒരു സമയമാണ് ശനി എന്ന് കേൾക്കുമ്പോൾ ഈ ഭയപ്പാടിന് കാരണം. പക്ഷേ ശനിയെ അറിഞ്ഞു പ്രവർത്തിച്ചാൽ, ശനിയെ പ്രീതിപ്പെടുത്തിയാൽ ശനിദേവന്റെ സ്തുതികളും ധാർമ്മിക പ്രവൃത്തികളും സൽക്കർമ്മങ്ങളും പുണ്യപ്രവൃത്തികളും ദാനധർമാദികളും ഇവയൊക്കെ ചെയ്യുകയാണെങ്കിൽ പുണ്യ ഫലത്തിന് അനുസരിച്ച് ശനി ഗുണമോ ദോഷമോ ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ഗുണം ലഭിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ വരുന്ന 2.5 വർഷക്കാലം ശനി ഈ നക്ഷത്രക്കാർക്ക് ഗുണകരമാണ്, ശനിയുടെ മാറ്റം അനുസരിച്ച്. പക്ഷേ മറ്റുള്ള പലർക്കും ഗുണകരമായിരിക്കാം, കാരണം അവരുടെ ദശ നന്നായിരിക്കാം, ദശാകാലം വളരെ അനുകൂലമായിരിക്കാം, അവരുടെ ഗ്രഹസ്ഥിതിയിലെ ജാതകത്തിലെ ഗ്രഹനിലയിലെ അനിഷ്ടഭാവത്തിൽ നിൽക്കുന്ന സംഗതികൾ ഉണ്ടാകില്ല, അവർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലമായിരിക്കാം, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള പുണ്യത്തിന്റെ ഫലം അവർക്ക് ഈ കാലഘട്ടത്തിലൊക്കെ വളരെ ഗുണപരമായിരിക്കാം. ശനി ദോഷം സംഭവിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്കും ചില അവസരങ്ങളിൽ ദോഷം സംഭവിക്കാറില്ല, കാരണം ഈ പുണ്യ ഫലത്തിന്റെ പുണ്യത്തിന്റെ ആധിക്യം ഏറിയിരിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് നമുക്കുണ്ടെങ്കിൽ ശനി ഒരിക്കലും ദോഷം ചെയ്യില്ല. അത് മാത്രമല്ല, സമൃദ്ധമായി കൊടുക്കും. ഏതൊരു ദശാനാഥനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഏത് ദശാകാലത്തും കിട്ടുന്നതിനേക്കാൾ വളരെ സമൃദ്ധമായി ശനി ശനിയിൽ നിന്ന് ലഭിക്കാം. ആ ശനി ദശാകാലത്ത് ലഭിക്കുന്ന ധനമോ മറ്റു വസ്തുക്കളോ നമുക്ക് ദീർഘകാലം നിലനിൽക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ശനിയെ അറിഞ്ഞു പ്രീതിപ്പെടുത്തിയാൽ ശനിദശ വളരെ കാലം ഉണ്ട്, 19 വർഷക്കാലമുണ്ട് ശനിദശ. ഈ ശുക്രദശ കഴിഞ്ഞാൽ ശനിദശയാണ് ഏറ്റവും വലിയ ദശ. ശനിദശ അറിഞ്ഞ് ശനിദേവനെ പ്രീതിപ്പെടുത്തി ശനിയെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ ശനിദശ വളരെ സമൃദ്ധമായി ശുക്രദശയോ വ്യാഴദശയോ മറ്റുള്ള നല്ല ദശകൾ അനുഭവിക്കുന്ന പോലുള്ള സമൃദ്ധിയും ധനമോ മറ്റു വാഹകങ്ങളോ സാമ്പത്തിക സ്ഥിതിയോ സ്ഥാനമാനങ്ങളോ വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങളോ കുടുംബപരമായിട്ടുള്ള നേട്ടങ്ങളോ സ്വത്ത് സംബന്ധമായ കാര്യങ്ങളോ എന്തൊരു കാര്യത്തിലും നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുന്ന വർഷമാണ്. ശനി ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് മാറുന്നത് ശനിദശ ഒരു 2.5 വർഷമാണ് നിലനിൽക്കുന്നത്. ഇത്ര അധികം കാലം നിൽക്കുന്ന ഒരു ഗ്രഹവുമില്ല രാശിയിൽ. അതുകൊണ്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ഇപ്പോൾ രാശിമാറ്റം നടന്ന് ഇപ്പോൾ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് മാറുന്ന ശനി വീണ്ടും മകരരാശിയിലേക്ക് വരാനായിട്ട് 27.5 വർഷക്കാലം എടുക്കും. അതുകൊണ്ട് വളരെ സുദീർഘമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇനി സ്വക്ഷേത്രമായ മകരത്തിലേക്ക് വരാനായിട്ട് ഇത്ര തന്നെ സമയമെടുക്കും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഉണ്ടാകുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഈ നക്ഷത്രക്കാർ ശനിദേവനെ അത്യധികം പ്രീതിപ്പെടുത്തുകയും ശനി ഗ്രഹത്തിൻ്റെ ശനി സ്തോത്രമോ ശനി പൂജയോ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ. ശനിയുടെ വാഹനം കാക്കയാണ്. കാക്കയ്ക്ക് ചോറ് കൊടുക്കുക എന്നുള്ള പ്രവൃത്തികൾ, മറ്റു മൃഗങ്ങൾക്കും ഭക്ഷണം ദാനം ചെയ്യുക, ഭക്ഷണം കൊടുക്കുക, അതുപോലുള്ള മറ്റു അന്നദാനം പോലുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ വളരെ ഗുണകരമായിരിക്കും. നമ്മൾ എന്ത് സൽക്കർമ്മങ്ങൾ ചെയ്താലും ശനിയാണ് ശനിദശാകാലത്ത് അതിനുള്ള ഗുണങ്ങൾ വളരെയധികം ആധിക്യപൂർവ്വം നമുക്ക് ലഭിക്കും. നമ്മൾ എന്തൊക്കെ നമുക്ക് ദോഷവശങ്ങളുണ്ട്, നമുക്ക് എത്ര കർമ്മ ദോഷം അനുഭവിക്കാനുണ്ട്, ഈ ശനിദശയിൽ അതിനുള്ള ഫലങ്ങൾ ലഭിക്കും. അതുകൊണ്ട് ശനിയെ പേടിക്കാതെ തന്നെ ശനിദശ വളരെ അനുകൂലമാക്കാൻ മുന്നോട്ട് പോവുക എല്ലാവർക്കും. ഇന്നത്തെ വിഷയം ശനിമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നാണ്. ഇത് പൊതുവായിട്ടുള്ള അറിവാണ്.
എനിക്ക് ഗുണം കിട്ടുന്ന ആളുകളാണെങ്കിലും ദോഷം ലഭിക്കുന്ന ദോഷം സംഭവിക്കുന്ന ആളുകളാണെങ്കിലും ഈ പൊതുവായ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഗുണം കിട്ടുന്ന ആളുകൾക്ക് കൂടുതൽ ഗുണം കിട്ടുകയും അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുകയും ദോഷം സംഭവിക്കുന്ന ആളുകൾക്ക് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്ത് ദോഷത്തിന്റെ കാഠിന്യം കുറച്ച് അവരുടെ ജീവിതം സമതുലമായി സമനിലയിൽ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നതിനും പിന്നെ അവരുടെ പുണ്യത്തിന്റെ ആധിക്യം കൊണ്ട് അവർക്ക് മുന്നോട്ട് പോകുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ആദ്യമായി ഇവിടെ പരിശോധിക്കുന്നത് ചിങ്ങം രാശിക്കാരായ മകം, പൂരം, പുത്രം, കാൽ നക്ഷത്രക്കാർക്ക് ശനി വളരെ അനുകൂലമാണ്. ഇവർ ഈ കാലഘട്ടത്തിൽ ശനി ദശ ഏത് സംഭവിക്കുകയാണെങ്കിലും ശനി ദശ ഗുണമാണെങ്കിൽ ദോഷമാണെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആദ്യം കുറച്ചു നാളുകൾ അല്ലെങ്കിൽ ശനിദശ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ മാനസികമായി ടെൻഷൻ നമ്മുടെ ശനി എന്ന് പറഞ്ഞാൽ പിടി തടങ്കിൽ വെക്കുക അല്ലെങ്കിൽ പിടിച്ചു കിട്ടുക, ശനിയുടെ ഒരു ഇരുമ്പിൻ്റെ ഒരു പര്യായമായി ശനിയെ നമുക്ക് കാണാം, നമുക്ക് തടസ്സപ്പെടുത്തുക, ബലമായി പിടിച്ചു വെക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗുണമുള്ള നാളുകളാണെങ്കിലും മാനസികമായി ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. പക്ഷേ ശനിയെ പൂർണ്ണമായി പ്രീതിപ്പെടുത്തിയാൽ ഈ മാനസികമായ ടെൻഷൻസും പിരിമുറുക്കങ്ങളും വിഷമതകളും ഒക്കെ മറികടക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകും. ഈ ചിങ്ങം രാശിക്കൂറുകാരായ മകം, പൂരം, പുത്രം, കാൽ നക്ഷത്രക്കാർക്ക് ശനിയെ കൊണ്ട് വളരെയധികം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. കഴിഞ്ഞ രണ്ടര വർഷക്കാലം ചിങ്ങം രാശിക്കൂറുകാർ വളരെയധികം ദോഷവശങ്ങൾ അനുഭവിച്ച സമയമാണ്. എല്ലാവർക്കും ഒരുപോലുള്ള ദോഷവശങ്ങൾ അനുഭവിക്കില്ല. ദോഷവശങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഗുണം കിട്ടുന്ന ഒരു സമയമാണ്. ദോഷവശങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്ന സമയത്ത് ഗുണം കിട്ടുകയാണെങ്കിൽ അത് പ്രവചനത്തിന്റെ പാളിച്ചകളല്ല, ഇതിൻ്റെ ജ്യോതിഷപരമായി പറയുന്ന, വ്യക്തമാക്കുന്ന, നിരീക്ഷിക്കുന്ന ഇതിൻ്റെ കുഴപ്പമുണ്ടായിരിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജ്യോതിഷപരമായിട്ടുള്ള അവരുടെ ജാതകത്തിന്റെ ബലവും അവരുടെ ദശ നടക്കുന്ന കാലത്തിന്റെ ബലവും അവർക്ക് ആധിക്യമുള്ളത് കൊണ്ട് ദോഷവശം എന്ന് പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ദോഷം സംഭവിക്കില്ല. ഗുണം ഉണ്ടാകും എന്ന് പറയുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഗുണം കിട്ടത്തില്ല എന്ന് മാത്രമല്ല വളരെ ദോഷവശങ്ങൾ അനുഭവിക്കേണ്ട അവസ്ഥ കൂടി വരാറുണ്ട്. അതും അവരുടെ ദശ മോശമായിരിക്കും, അവരുടെ ഗ്രഹസ്ഥിതി, ഗ്രഹത്തിന്റെ ജാതകത്തിലെ ഗ്രഹനില അല്ലെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ അവർക്ക് ദോഷമാണോ എന്താണ് കാരണമെന്ന് മനസ്സിലാക്കി അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്താല് ഗ്രഹക്രിയകളും ഈശ്വരീയമായ പ്രവൃത്തികളും ഈശ്വരീയമായ ചിന്തകളും മതപരമായ ചടങ്ങുകളും വഴിപാടുകളോ ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ചെയ്ത് പ്രാർത്ഥനയിൽ മുഴുകി നാമങ്ങളും സ്തുതികളും ജപിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏതൊരാൾക്കാണെങ്കിലും ദോഷവശങ്ങൾ ആധിക്യം കുറച്ച് ഗുണപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. കഴിഞ്ഞ രണ്ടര വർഷക്കാലം ചിങ്ങം രാശിക്കൂറുകാർക്ക് അല്പം മോശമായ കാലഘട്ടം ഉണ്ടായിരുന്നു. സാമ്പത്തിക ക്ലേശവും മാനസികമായ പിരിമുറുക്കങ്ങളും ധനപരമായിട്ടുള്ള ഒരുപാട് വീഴ്ചകളും ദുർവ്യയം അനാവശ്യമായ ചെലവുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. 2020 ജനുവരി 24 ശേഷം ഇവരുടെ സ്ഥിതിയൊക്കെ വളരെ മാറുകയാണ്. ഇവർക്ക് അനുകൂലമായ സമയം വരികയാണ്. ഈ സമയത്ത് കൂടുതൽ ഗുണപരമായി ഉണ്ടാകുന്നതിന് വേണ്ടി ശനി പ്രീതി വരുത്തുക, ശാസ്താക്ഷേത്രങ്ങളിലും ശനി പൂജയും ശാസ്താവിന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും ചെയ്യുക, എള്ളു തിരി കത്തിക്കുക, എള്ളു പായസം കഴിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥയും കൂടി ഇവർക്കുണ്ടാകാൻ വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും നാമജപങ്ങളും ചെയ്യുകയാണെങ്കിൽ ശനിയും വ്യാഴവും അനുകൂലമാവും. ഇവർക്ക് ജീവിതം തന്നെ മാറി മറയുന്ന ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ടാകും. അടുത്ത നക്ഷത്രങ്ങളാണ് വൃശ്ചിക രാശിക്കൂറുകാരായ വിശാഖം, കാല്, അനിരം, തൃക്കേട്ട നക്ഷത്രക്കാർ. ഇവർ ജനുവരി 24 വ്യാഴം മാറും, ശനി മാറുമ്പോൾ ഇവർക്ക് ഉണ്ടാകുക വളരെ ആനുകൂല്യം ഉണ്ടാകും. ശനി വളരെ ഗുണപരമായ സാധ്യതകളാണ് ഇവർക്ക് ലഭിക്കുക, കൊടുക്കുക. കഴിഞ്ഞ 7 വർഷക്കാലം ഇവർക്ക് 7 ശനിയായിരുന്നു. വളരെ മോശപ്പെട്ട കാലഘട്ടം ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്നു. വിശാഖം, കാലം, അനിരം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ വളരെ അനുകൂലമായ ഒരവസ്ഥ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു 7 വർഷക്കാലം അവർക്ക് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ 2020, 2021, 2022 കാലഘട്ടത്തിൽ വളരെ അനുകൂലവും അതോടൊപ്പം തന്നെ വരുന്ന ഒരു 5 വർഷക്കാലം, 2.5 വർഷത്തിന് ശേഷം വരുന്ന 5 വർഷക്കാലം, ഇതൊക്കെ കൂടി 7 വർഷക്കാലം ഇവർക്ക് ശനിയുടെ മോശമായ അവസ്ഥകൾ അനുഭവിക്കാതെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാം, മാനസിക ക്ലേശങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാം, വിചാരിച്ച കാര്യങ്ങളിലൊക്കെ ഇടപെടാം,
അധികാരിതമായി പല സ്ഥാനമാനങ്ങൾ ലഭിക്കാം, പ്രശസ്തി വർദ്ധിക്കാം, കുടപരമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടാകാം, സാമ്പത്തികസ്ഥിതി വളരെയധികം മെച്ചപ്പെടാം, ലോട്ടറി പോലുള്ള ഭാഗ്യങ്ങൾ ഇവർക്കുണ്ടാകാം, അവിചാരിതമായി ഊഹക്കച്ചവടങ്ങളിൽ നിന്നും വളരെയധികം ലാഭം കൊയ്യാം. അത് വിചാരിച്ച് അനാവശ്യമായി അർഹിക്കാത്ത ധനത്തിന് അടിവപ്പെടാതിരിക്കുക. അധ്വാനിച്ചു നമുക്ക് അർഹതപ്പെട്ട ധനം മാത്രം കയ്യിൽ വരുത്തുക. വിദ്യാഭ്യാസ കാര്യത്തിലും ഉന്നത പുരോഗതി ഉണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെ ഗുണം ഉണ്ടാക്കുന്ന സമയമാണ് 2020 ജനുവരി 24 ശേഷം ഉണ്ടാകുന്ന 2.5 വർഷകാലം. അതിനുശേഷം വരുന്ന 5 വർഷകാലവും ഈ നക്ഷത്രക്കാർക്കൊക്കെ വളരെ അനുകൂലമായി ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ അടുത്ത നക്ഷത്രക്കാരാണ് ഉരുട്ടാതി കാല്, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർ അടങ്ങിയ മീനം രാശിക്കൂറുകാർക്ക്. ഇവർക്കും വളരെ അനുകൂലമായ ശനിയുടെ ഭാവം വളരെ തൃപ്തികരമായി നിൽക്കുന്ന അവസ്ഥയാണ്. ശനി വാരിക്കോരി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ട്, സമൃദ്ധമായി ലഭിക്കുന്ന അവസ്ഥയുണ്ട്. ഈ നക്ഷത്രക്കാർ കഴിഞ്ഞ 2.5 വർഷകാലം വളരെയധികം മോശപ്പെട്ട അവസ്ഥ, ജോലിയിൽ അസ്ഥിരമായ അവസ്ഥ, സാമ്പത്തിക ക്ലേശം, കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സന്താന ദുരിതങ്ങൾ, സാമ്പത്തിക ദുരിതങ്ങൾ, വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന വീഴ്ചകൾ, കൊടുത്ത പണം തിരികെ ലഭിക്കാത്തൊരവസ്ഥ, അതുപോലെ അനാവശ്യമായ ചെറിയിലും വഞ്ചനയിൽപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള ആളുകൾ അടുത്ത ആളുകളുമായി അകന്ന് കഴിയേണ്ട അവസ്ഥ, ഇവയൊക്കെ 2.5 വർഷകാലം മീനം രാശി കൂറുകാർക്ക് ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇനി വരുന്ന 2.5 വർഷകാലം 2020 ജനുവരി 24 ശേഷം ശനി മാറ്റം കൊണ്ട് ഉണ്ടാകുന്ന 2.5 വർഷകാലം വളരെ അനുകൂലമാണ്. ഈ നക്ഷത്രക്കാർ പറഞ്ഞ വഴിപാടുകൾ, ശനി പ്രീതി നടത്തുക, ശസ്ത്രക്ഷേത്രങ്ങളിൽ പോയി വഴിപാടുകൾ ചെയ്യുക, അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ അനുകൂലം ഭാഗ്യം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രങ്ങളിൽ പോയി ക്ഷേത്ര ദർശനവും വഴിപാടുകളും മന്ത്രജപവും ചെയ്യുക. അതുപോലെ തന്നെ കുടുംബക്ഷേത്രമുള്ള ആളുകളാണെങ്കിൽ അവിടെയുള്ള ദൈവിക ദേവതയോ ഈശ്വര ചൈതന്യത്തിന് അർഹമായ കാര്യങ്ങൾ ചെയ്ത് വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തി വെക്കേണ്ടത് ആവശ്യമാണ്. എല്ലാം അനുകൂലമാണെങ്കിൽ പോലും എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഏതൊക്കെ രാജയോഗമോ രാജരാജയോഗമോ ചക്രവർത്തി യോഗമോ നിപുണയോഗമോ അതിസമ്പന്ന യോഗമോ എന്നുള്ള യോഗങ്ങൾ ഉണ്ടെങ്കിൽ, യാതൊരു ഉണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അനുഭവിക്കാനുള്ള ഇതുണ്ടാവില്ല. അത് ഇതിൻ്റെ മുഖ്യമായ ഘടകം നിങ്ങളുടെ പുണ്യപുണ്യം തന്നെയാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് എതിരെ ഒരു ദോഷവശങ്ങളും ഉണ്ടാകുകയില്ല. ദോഷവശങ്ങളുടെ ആധിക്യം കുറയുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്ന പുണ്യഫലത്തിന് അനുകൂലമായി നമ്മൾ എന്ത് കൊടുക്കുന്നുവോ, പ്രകൃതിക്കാണെങ്കിലും മറ്റുള്ള ആളുകൾക്കാണെങ്കിലും എന്ത് കൊടുക്കുന്നുവോ അത് തന്നെയാണ് നമുക്ക് തിരിച്ച് ലഭിക്കുന്നത്. ഈ ജന്മത്തിലല്ലെങ്കിലും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപ പുണ്യങ്ങളുടെ ഫലമാണ് ഈ ജന്മത്തിൽ ലഭിച്ച സ്ഥാനമാനങ്ങളും അർഹമായ അവസ്ഥയും ഒക്കെ. അതുകൊണ്ട് വളരെ അനുകൂലമായി ലഭിക്കുന്നതിന് വേണ്ടി, സ്ഥാനമാനങ്ങളും അവസ്ഥയും നന്നാവുന്നതിന് വേണ്ടി ഗുണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഗുണപരമായിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയും ഉണ്ടാകുന്നതിന് ശനീശ്വര പൂജ അങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ ചെയ്ത്, മതപരമായിട്ടുള്ള ചടങ്ങുകൾ ചെയ്ത്, കുടുംബപരമായി മതപരമായ കാര്യങ്ങളിലും ഈശ്വര വിശ്വാസം വളർത്തുകയും സൽക്കർമ്മങ്ങളും സത്പ്രവൃത്തികളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ വരുന്ന 2.5 വർഷകാലം ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രങ്ങൾ വിവരിച്ചു കഴിഞ്ഞു. ഇവർക്കൊക്കെ അനുകൂല ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രത്തിന് പുറമേയുള്ള നക്ഷത്രങ്ങൾക്കും ഗുണമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പറയുന്ന എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്ത് ഇവർക്ക് ജീവിതത്തിൽ ഒരു എല്ലാ വിധത്തിലുള്ള യോഗങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.